ശുഭചിന്തയിലൂടെ ശുഭാരംഭം. കണ്ണിൽ പൊൻകണിയും കയ്യിൽ പൊൻകൈ നീട്ടവുമായി വീണ്ടും വിഷു പുലരിയെത്തി. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. ഇതുപ്രകാരം വിഷു രണ്ടുണ്ട്, മേടം രാശിയും തുലാം രാശിയും. നാം ഏവരും മേടമാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു. സംക്രാന്തികളിൽ പ്രധാനം മഹാവിഷുവും. വിഷു ആഘോഷങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പതിറ്റിപ്പത്ത് എന്ന സംഘകാല കൃതിയിലുണ്ട്. ഇതിനർത്ഥം വളരെ പുരാതന കാലം തൊട്ട് കൊണ്ടാടിയിരുന്ന ഒരു ആഘോഷമാണ് വിഷു. ഭാരതത്തിൽ മുൻപ് നിലവിലുണ്ടായിരുന്ന പഞ്ചാംഗ പ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം. വിഷുവിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഏറെയാണ്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്നും രാമൻ രാവണനെ വധിച്ച ശേഷമുള്ള സൂര്യോദയമാണ് വിഷു എന്നും ചൊല്ലുണ്ട്. ആചാരപ്രകാരം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വേനൽ പച്ചക്കറി വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിച്ചു പോരുന്നത്. വിഷു ആചാരങ്ങളിൽ പ്രധാനമാണ് വിഷുക്കണിയും വിഷുക്കൈ നീട്ടവും. വിഷുക്കണിയിൽ പ്രധാനം കണിക്കൊന്ന മലരാണ്. കണിക്കൊന്നയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുണ്ടെന്ന വിശ്വാസമാണ് ഇതിന് കാരണം. വിഷുക്കഞ്ഞി, വിഷുസദ്യ, പടക്കം പൊട്ടിക്കൽ തുടങ്ങി നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വിഷു. വിഷുവിന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കുള്ള സമ്പന്നതയ്ക്കായി മുതിർന്നവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയും സമ്പൽ സമൃദ്ധിക്കായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ കണിയൊരുക്കിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കളിയാടി നിന്നിരുന്ന ആ നന്മയുടെ നാളുകളുടെ സ്മൃതി ഉണർത്തിക്കൊണ്ട് ആ സ്വർണിമ നാളുകളുടെ വരവേൽപ്പിനായി എല്ലാവരും അതിഗംഭീരമായി വിഷു ആഘോഷിക്കുന്നു. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ വിഷു ആശംസകൾ.